അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫലസ്തീനിൽ ഇപ്പോൾ അക്രമങ്ങൾ ശക്തിയായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പിഞ്ചുമക്കളെയാണ് അവർ കൂടുതലായും കൊന്നൊടുക്കുന്നത്. ഇതിനെ മൃഗീയമെന്ന് പോലും പറയാൻ കഴിയില്ല. മൃഗങ്ങൾക്ക് അല്പം കരുണയെങ്കിലും കാണും. ഇത്രയും നീച്ചരായ മനുഷ്യർക്ക് മാത്രമേ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. കുഞ്ഞുമക്കളുടെ കണ്ണീർ കണ്ടിട്ട് പോലും അവരുടെ ഹൃദയം അലിയുന്നില്ല. എന്നാൽ ഫലസ്തീനിൽ മരണപ്പെടുന്ന ഓരോ വ്യക്തിയും സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. കാരണം അവർക്കിനി ലഭിക്കാൻ പോകുന്ന അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സ്വർഗലോകം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അവർ ഈ ത്യാഗം സഹിക്കുന്നത് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദിനു വേണ്ടി മാത്രമാണ്. എങ്കിലും അവർ ഇമാം മഹദിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി ലോകം കാണാൻ പോകുന്നു. ഇമാം മഹദി വന്നാൽ ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യുകയും എല്ലാ ജൂതന്മാരും വധിക്കപ്പെടുകയും ചെയ്യും. മരങ്ങളും കല്ലുകളും സംസാരിക്കാൻ തുടങ്ങും. എന്റെ പിന്നിൽ ജൂതനുണ്ടെന്ന് അവർ വിളിച്ചു പറയും. ആർക്കത് എന്ന മരം ഒഴികെ. ആ മരം ഇന്ന് ജൂതന്മാർ 6 മില്യണിൽ കൂടുതൽ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനു മുൻപ് ദജ്ജാൽ പുറപ്പെടും. ജൂതന്മാർ അവരുടെ ദജ്ജാലിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുള്ള ചില തെളിവുകൾ ജൂതന്മാർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവരത് കണ്ട് സന്തോഷിക്കുകയാണ്. 2019 മസ്ജിദിന് ചുറ്റും എടുത്ത ഒരു ഫോട്ടോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. ഒരു പ്രത്യേക തരം കുറുക്കൻ്റെതായിരുന്നു ആ ഫോട്ടോ. വളർത്തപ്പെടാത്ത ഇതുപോലൊരു ജീവിയെ കണ്ടാൽ അത് ദജ്ജാലിൻ്റെ വരവിന് കാരണമാണെന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നു. ദജ്ജാലിൻ്റെ വരവിനെ അവർ സന്തോഷിപ്പിക്കുന്നു. അവർ കാത്തിരിക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുമെന്ന് ഭയന്ന് ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്നൊടുക്കിയ ഫിറൌനിൻ്റെ ആ ശത്രുവിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കൊട്ടാരത്തിൽ തന്നെ ജനിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഉറപ്പിക്കാം, തീർച്ചയായും വിജയം അത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഫലസ്തീനി മക്കൾക്ക് വിജയവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.